മംഗലകുന്ന് കൊട്ടാര വളപ്പിൽ ഇന്നു മുതൽ അടുത്ത 6 ദിവസങ്ങളിൽ അരങ്ങേറുന്ന ലേസർ ഷോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകളും കൂടാതെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഉത്സവങ്ങളുടെ ഭാഗമായി ആദ്യമായാണ് ഇത്തരമൊരു ഷോ തിരുവനന്തപുരത്ത് നടത്തപ്പെടുന്നത്. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതായി ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരമായ വളർച്ച നൽകിയ വിനോദസഞ്ചാര ബയോബബിളിലൂടെ സുരക്ഷിത ടൂറിസത്തിന്റെ പ്രാധാന്യം കുറഞ്ഞിട്ട മാതൃക പതിറ്റാണ്ടുകൾക്ക് ശേഷം കാരവൻ എന്ന നൂതന ടൂറിസം ഉൽപ്പന്നത്തിന്റെ വിജയകാലം. ആഗോള അംഗീകാരങ്ങൾ തേടിയെത്തിയ മികവിന്റെ മികച്ച വിപണന തന്ത്രത്തിലൂടെ പുത്തൻ ടൂറിസം പദ്ധതികൾ കാഴ്ചവെച്ച രണ്ട് കൊല്ലങ്ങൾ കേരളം തിരിച്ചു വരുന്നുവെന്ന് ടൂറിസത്തിലൂടെ ലോകം അറിഞ്ഞിരുന്നു. പ്രകൃതി ഭംഗി കൊണ്ടും പ്രൗഢമായ കലാ സാംസ്കാരിക ഭക്ഷണ പാരമ്പര്യം കൊണ്ടും ഹൃദ്യമായ ആതിഥേയത്വം കൊണ്ടും ആഗോള ടൂറിസം മേഖലയിൽ തങ്ങളുടേതായ ഇടം നേടിയെടുത്ത നാട്. ലക്ഷക്കണക്കിന് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഉപജീവന മാർഗമാകുന്ന സംസ്ഥാനത്തെ പ്രധാന തൊഴിൽ മേഖലയാണ് ടൂറിസം. സംയോജിതമായ പദ്ധതികളിലൂടെ ഈ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായിരിക്കുന്നു ടൂറിസം വകുപ്പിന്. കോവിഡാനന്തര കാലത്ത് ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഓരോ ചുവടുവയ്പ്പുകളും. ടൂറിസം മേഖലയിൽ നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇക്കഴിഞ്ഞ 1.5 വർഷത്തിനകം കേരള ടൂറിസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ മികവിനുള്ള അംഗീകാരമാണ് നമുക്ക് ലഭിച്ച വേൾഡ് ട്രാവൽ മാർക്കറ്റ് പുരസ്കാരം. ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ ട്രാവൽ മാർക്കറ്റ് പുരസ്കാരം ലഭിച്ചത് രാജ്യാന്തര ടൂറിസം മേഖലയിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച ആശയമാണ് കേരളത്തിന്റെ ട്രാവൽ ടൂറിസം പദ്ധതി. ആസ്വദിച്ചതിന് ശേഷം ഇന്ത്യയിലെ ഉത്തമ മോട്ടോർജിയം എടുത്തതിനാണ് കേരളത്തിന്റെ ട്രാവൽ ടൂറിസത്തെ ടൈം മാഗസീൻ പ്രകീർത്തിച്ചത്. 2022 ലോകത്തിലെ പങ്കെടുക്കേണ്ട 50 മനോഹര ടൂറിസം കേന്ദ്രങ്ങളുടെ പദ്ധതിയിൽ ടൈം മാഗസീൻ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കോവിഡാനന്തര ടൂറിസത്തിന് ഉത്തമ ഉണർവ് നൽകുന്നതായി ടൈം മാഗസിന്റെ ഈ 2022 ട്രാവലർ റിവ്യൂ അവാർഡിന്റെ ഭാഗമായി ഏറ്റവും മികച്ച സ്വാഗതം നൽകുന്ന നാടായി ബുക്കിംഗ് ഡോട്ട് കോം തിരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ്. മാറാടുപുഴ, വർക്കല, ഏറ്റവും ഉന്നത സ്ഥലങ്ങളാണ് സഞ്ചാരികൾക്ക് സംസ്ഥാനത്ത് ഏറ്റവും സ്വാഗതം നൽകുന്ന സ്ഥലങ്ങളായി ബുക്കിംഗ് ഡോട്ട് കോം തിരഞ്ഞെടുത്തത്. കോവിഡാനന്തര ടൂറിസത്തിന് പുതിയ മുഖം നൽകുന്നതും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നിർണായകമായിരുന്നു. സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാനായി ആവിഷ്കരിച്ച 30 വർണ്ണ പദ്ധതികൾ മന്ത്രിയിൽ വലിയ നേട്ടമുണ്ടാക്കി. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ നാം റെക്കോർഡ് എടുത്തു. വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനയാണ് പ്രകടമായത്. കോവിഡ് പേരുടെ പ്രതിസന്ധികൾക്കെതിരെ അതിരുവരമ്പിലില്ലാതെ എത്തിയ ഓണാഘോഷം ചരിത്രത്തിൽ ഇടങ്ങേറി. ഓണക്കാലത്ത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം മുമ്പ് ഊന്നില്ലാത്ത വിധം ബഹുജന പങ്കാളിത്തത്താൽ സജീവ നൽകാൻ സർക്കാരിലേറെ കച്ചവടക്കാർ മുതൽ വൻകിട ബിസിനസ്സുകാർക്ക് വരെ പ്രയോജനം ലഭിച്ച വൻകിട ട്രേഡ് ഫെയറായി തന്നെ ഓണക്കാലം നേടി. ലോകമേ ആരാധകരുള്ള കേരളത്തിലെ പരമ്പരാഗത ബൈനിയ മത്സരങ്ങൾക്ക്
പുതിയ അനുഭവമായിരിക്കും അവതരിപ്പിച്ച ചേഞ്ചിങ് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ വിജയത്തിൽ ഇരുത്തു പറയേണ്ട മറ്റൊരു രൂപമാണ്. പ്രശസ്തമായ ഭരണകൂട മത്സരങ്ങളെ പോയി ചേഞ്ചിങ് രണ്ടായിരത്തി 2022 മലബാറിലേക്കും വ്യാപിപ്പിച്ചു. വിനോദസഞ്ചാരം ഇത്തരമേറെ തീരം നിറവേറ്റപ്പെടേണ്ട ഒന്നാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃകയായ ഉത്തരവാദിത്വ ടൂറിസം മിഷൻ 2022 കൈമുറയിൽ നീട്ടുന്നതിനായി വീണ്ടും വിവരം തെളിയിച്ചു. അമേരിക്കയിലെ ചാനലർ മിഷൻ ഡോക്ടർ നൽകുന്ന ഗ്ലോബൽ മിഷൻ അത് ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ICRT അത് ഇന്ത്യയ്ക്ക് പുറമെ ഏത് ചാനൽ ആപ്പുകളും ഉത്തരവാദിത്വ ടൂറിസം മിഷൻ വഴിയുടെ നേട്ടം പരിഗണിച്ചു. 2022 സഞ്ചാരികളുടെ മനസ്സറിഞ്ഞ് വൈവിധ്യപൂർവമായ പദ്ധതികൾ നടപ്പാക്കി ടൂറിസം മേഖലയെ കേരളത്തിന്റെ സുസ്ഥിര സാമ്പത്തിക വികസനത്തിനുള്ള ഉപാധിയാക്കാനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത്. കേരളത്തിലെ ചെറുതും വലുതുമായ വിനോദസഞ്ചാര തൊഴിലുകളിൽ നിന്ന് സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞ ഭക്തനുണ്ട്. ആഭ്യന്തര ടൂറിസത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കാൻ നമുക്ക് പറയുന്നു. ലോകം തീവ്രമായ തുറക്കുന്നു. വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന കാര്യത്തിൽ കേരള ടൂറിസത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിദേശ ടൂറിസം മേളകളിൽ പങ്കെടുത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ സജ്ജമാക്കി കേരളത്തിൽ ഇളകള് കുടിക്കുമ്പോ പഴകഥ പറയടി പൊളിക്കുകയും